ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ആയി ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. ഓക്കെ, നമ്മളിന്ന് എട്ടാം ക്ലാസ്സിൻ്റെ ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ 72-73 ആ ഒരു പോർഷനിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് അതൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കണ്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ വീഡിയോസിൻ്റെയും ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളായിട്ടൊക്കെ ഞങ്ങളെ അറിയിക്കാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ അയക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ക്ലിയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അതേപടി നിങ്ങൾ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലേക്കോ ഒക്കെ അയക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ എനിക്ക് ആൻസർ ചെയ്യാനും പറ്റാതെ വരും. അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഇതുവരെ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഇപ്പം ഇത് ഈ വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഒക്കെയാണ് വീഡിയോ പിന്നെ പിന്നെ ചെയ്യാനായിട്ടൊക്കെ പ്രചോദനം കിട്ടുന്നത്. അപ്പം മറക്കാതെ ചെയ്യല്ലോ ഓക്കെ. അപ്പം മറക്കാതെ ചെയ്യുമല്ലോ അല്ലേ. അപ്പം അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമുക്ക് നോക്കാം. ആദ്യം തന്നെ അതിനകത്തൊരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു പോർഷൻ്റെ പ്രത്യേകത നമുക്ക് ഒന്നിന് രണ്ട് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ആ പാറ്റേൺസ് ആദ്യം തന്നെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്നതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ഓർക്കും. അപ്പം ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് പാറ്റേൺസ്. നിങ്ങൾ ആക്ടിവിറ്റി ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ആദ്യം ആ പാറ്റേൺസ് നമ്മൾ മനസ്സിലാക്കണം. ആ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം നമ്മളോട് പറയും ഈ പാറ്റേൺ എന്ന് വെച്ചാൽ അങ്ങനെ പോ അങ്ങനെ 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 നമുക്ക് അടുത്ത രണ്ട് ലൈനൊക്കെ എഴുതാൻ ചോദിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ലൈൻ എഴുതാം, അത് ഈസി ആയിട്ട് എഴുതാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്രൈക് മെത്തേഡ്. ആൾജിബ്രൈക് മെത്തേഡിൽ ഈ പാറ്റേൺ എങ്ങനെ വന്നു എന്നുള്ളത് അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചത് കാണണം. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊന്നും ഓർക്കരുത്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പേജ് നമ്പർ 72-ലെ ആദ്യത്തെ ആ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഇത് അത് കഴിഞ്ഞിട്ടുള്ള പാറ്റേൺ തൊട്ടാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ആ പാറ്റേൺ ബോർഡിലേക്ക് എഴുതാം. അപ്പോൾ നോക്കിയേ, അതിനകത്ത് പ്രത്യേകത എന്താ, റൈറ്റ് ഡൗൺ ദി നെക്സ്റ്റ് ഫ്യൂ ലൈൻസ്. ഇതുപോലെ നമ്മൾ കുറച്ച് ഫ്യൂ ലൈൻസ് കൂടെ നമുക്ക് എഴുതണം എന്നുണ്ട്, എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെങ്ങനെ എഴുതാം. ഇപ്പോൾ 1, 2, 3, 3, 4, 5 അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ പ്രത്യേകത എന്താ, ഇവിടെ 1 ഉം 3 ഉം ആണ് എടുത്തിട്ടിരിക്കുന്നത് അല്ലേ. 1 ഉം 3 ഉം 2 ഉം 4 ഉം 3 ഉം 5 ഉം എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, പക്ഷേ ഇത് ഓൾട്ടർനേറ്റ് നമ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിടവിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 ആണ് എടുത്തിരിക്കുന്നത്, 2 എടുത്താൽ പിന്നെ 4 ആണ് എടുത്തിരിക്കുന്നത്, 3 എടുത്താൽ 5 എടുത്തിരിക്കുന്നത്. ഇനി ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുത്തപ്പം ഇതിൻ്റെ ഇടയിൽ സ്കിപ്പായി പോയ നമ്പേഴ്സ് ഉണ്ടല്ലോ. 1-നും 3-ക്കും ഇടയിൽ സ്കിപ്പായ നമ്പർ ഏതാ? 2. 2-നും 4-നും ഇടയ്ക്ക് 3. 3-ക്കും 5-നും ഇടയ്ക്ക് 4. ആ നമ്പേഴ്സൊക്കെ നമുക്കിവിടെ സ്ക്വയറുകളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? 2, 3, 4 അപ്പോൾ അതാണ് ഇവിടെ സ്ക്വയറുകൾ. അതിൽ നിന്ന് 1 സബ്ട്രാക്റ്റ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. ഇനിയും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും 1-ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇനി 2² - 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 - 4. 4 - 1 - 3. 4 ഇൻറ്റു 2 - 8 ആണ്. 3² - 1 - 8 ആണ്. 3 ഇൻറ്റു 5 - 15 ആണ്. 4² - 1 - 15 ആണ്. അപ്പോൾ ഈ പാറ്റേണിൻ്റെ പ്രത്യേകത എന്താന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അപ്പം ഇതേപോലെ നമ്മൾ 2-3 പാറ്റേൺസ് കൂടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഈസിയാണ്, നമുക്ക് എഴുതാൻ പറ്റും. 3-ഉം 5-ഉം അടുത്ത് 4-ഉം 6-ഉം എടുക്കാം, 24 എന്ന് വരും. അല്ലെങ്കിലോ ഇവിടെ നമുക്കിതിൻ്റെ നടുക്കുള്ളത് 5 ആയിരുന്നു. 5² - 1 എന്ന് എഴുതാം. അടുത്തത് ഇവിടെ 5 എടുത്താൽ 5-ഉം 7-ഉം എടുക്കാം. അപ്പോൾ 5 7 = 35 എന്ന് കിട്ടും. ഇവിടെ വരുമ്പോഴോ 5-ൻ്റെ ഇടയ്ക്കുള്ളത് 6² - 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 2 എണ്ണം കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതുപോലത്തെയൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ് കേട്ടോ. 2 മോർ ലൈൻസ് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മളിവിടെ കണ്ട കാര്യം
അതായത് ഡസ് ദ പാറ്റേൺ കണ്ടിന്യൂ ലൈക്ക് ദിസ്. ഓക്കെ, ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും അല്ലേ. നമുക്ക് ഇതുപോലെ കുറേ എഴുതി 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 പോകാം. നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ രണ്ട് മൂന്ന് എണ്ണം കൂടെ നിങ്ങൾ എഴുതുമ്പോൾ പഠിക്കുമ്പോൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇൻ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇതൊരു സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലാണെങ്കിൽ ഇഫ് യു ടേക്ക് ദ പ്രോഡക്റ്റ് ഓഫ് എനി ടു ആൾട്ടർനേറ്റ് നമ്പേഴ്സ് വുഡ് ഇറ്റ് ബി വൺ ലെസ് ദാൻ ദ സ്ക്വയർ ഓഫ് ദ സ്കിപ്ഡ് നമ്പർ. നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് കൂടെ നിങ്ങൾ എടുത്ത് വെച്ച് നോക്കണം കേട്ടോ പഠിക്കണേ. അതായത് നമ്മൾ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അപ്പം ഏതെങ്കിലും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തിനോട് സെയിം ആണോന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ സ്കിപ്ഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ആ സ്കിപ്പായ നമ്പർ എന്ന് വെച്ചാൽ 5-ഉം 7-ഉം ഇടയ്ക്ക് സ്കിപ്പായ നമ്പർ എന്ന് പറഞ്ഞാൽ 6. അതിൻ്റെ സ്ക്വയറിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുന്നതിനോട് സെയിം ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ അത് കാണിക്കണമെങ്കിൽ, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്കത് എന്ത് മെത്തേഡിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമ്മളിതിനെ ഓൾജിബ്രാക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ആദ്യത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, അതായത് ആദ്യത്തെ പാറ്റേണാണിത്. അപ്പോൾ അത് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഓൾജിബ്രാക് ഫോം എഴുതാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ലെറ്റ് x+1 and x+2 ബി 3 കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, x+1 ഉം x+2 ഉം 3 തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഫസ്റ്റും ലാസ്റ്റും, അതായത് ഇതുപോലെ x+2 അടുത്ത് ഈ സൈഡിൽ, റൈറ്റ് സൈഡിൽ ഏതാ വരണ്ടേ, അതിൻ്റെ മിഡിലുള്ള നമ്പറിൻ്റെ സ്ക്വയർ x+1 ദ ഹോൾ സ്ക്വയർ -1. അപ്പോൾ ഇത് രണ്ട് സെയിം ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, നമ്മൾ ഈ ഓൾജിബ്രാക് മെത്തേഡ് യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഏത് നമ്പർ എടുത്താലും, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഏതുപോലെ വരുന്ന, അതായത് ഇപ്പോൾ നമ്മൾ 5-7 കണ്ടല്ലോ, അതുപോലെ തന്നെ നമുക്കിപ്പം 51 × 53 അല്ലേ. 51, 52, 53 ആയിരുന്നു, പക്ഷേ 51 × 53 എന്ന് പറഞ്ഞാലും 52-ന്റെ സ്ക്വയർ -1 എന്ന് പറഞ്ഞാലും സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ ചെയ്താൽ, ഓൾജിബ്രായിക് മെത്തേഡിൽ നമ്മളത് ട്രൂ ആണെന്ന്, അല്ല ഇത് കറക്റ്റ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പം x+1 ഉം x+2 ഉം ഏതൊരു നാച്ചുറൽ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ 3 നാച്ചുറൽ നമ്പർ എടുത്തിട്ടുണ്ട്. അതിപ്പം 1, 2, 3 ആകാം, 2, 3, 4 ആകാം, 3, 4, 5 ആകാം, 4, 5, 6 ആകാം, എന്ത് മൂന്ന് കോൺസിക്യൂട്ടീവ് ആവണം, തുടർച്ചയായിട്ടുള്ള 3 നമ്പേഴ്സ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ കാണുന്ന ഈ പാറ്റേണിൽ കാണുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റും തേർഡ് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനോട് ഈക്വൽ ആണ്, മിഡിലിലെ നമ്പർ അല്ലെ, ഈ സ്കിപ്പബിളായിട്ട് സ്കിപ്പ് ചെയ്യുന്ന ഈ നമ്പർ, അതായത് ഈ ഓൾട്ടർനേറ്റ് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ നടുക്കുള്ള ഈ നമ്പറിൻ്റെ സ്ക്വയറിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുന്നതാണെന്നാണ് നമ്മൾ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കുവാണ്, ശരിയാണോ ട്രൂ ആണോ എന്ന് നമ്മൾ നോക്കുവാണ്. അപ്പം ഇവിടെ x² + x² (2) (2x) ക്ലിയർ ആണല്ലോ. ഇവിടെ നോക്കിയേ, ഇത് x+y ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളതിനെ x² + 1² (1² + 2 × x) (1) പിന്നെ ഇവിടെ ഒരു -1 കൂടി ഉണ്ട്. ഓക്കെ, ഇനി x² + 1² എന്നുള്ളത് +1 + 2 × x (1) (2x) അല്ലേ. 2x പിന്നെ ഈ -1 ഈ +1 ഉം -1 ഉം കൂടെ ആകുമ്പോൾ 0 ആകും, അതായത് 1 - 1 = 0. ഇനി എന്തേ ഉള്ളൂ, x² + 2x ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു, കണ്ടോ, ഇത് രണ്ട് സെയിം ആണ് എന്ന് വെച്ചെന്നാൽ ഏത് മൂന്ന് നാച്ചുറൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന 3 നാച്ചുറൽ നമ്പേഴ്സ് എടുത്താലും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ മിഡിലുള്ള നമ്പറിൻ്റെ സ്ക്വയറിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താലും ആൻസർ ട്രൂ ആണെന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾജിബ്രായിക് മെത്തേഡ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 72 ഏകദേശം ഒരു
പകുതി ലാസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് തന്നിരിക്കുന്ന അടുത്തൊരു പാറ്റേണാണിത്. അപ്പോൾ ഈ പാറ്റേണിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ പാറ്റേണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൺ അല്ല, എന്ന് വെച്ചാൽ ഇത് ഓഡ് നമ്പേഴ്സാണ് തന്നിരിക്കുന്നത് അല്ലേ. അതായത് ഓഡ് നമ്പേഴ്സ് വിച്ച് ഗ്രേറ്റർ ദാൻ വൺ, വണ്ണേക്കാളും വലുതായിട്ടുള്ള ഓഡ് നമ്പേഴ്സാണ് ലെഫ്റ്റ് സൈഡ് തന്നിരിക്കുന്നത്. റൈറ്റ് സൈഡ് തന്നിരിക്കുന്നതല്ല എന്താ, 3 = 2² - 1² - 3² - 2² - 4² - 3² എന്ന് വെച്ചാൽ 1 ഉം 2 ഉം 2 ഉം 3 ഉം 3 ഉം 4 ഉം എന്ന് വെച്ചാൽ തൊട്ട് തുടർച്ച കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന രണ്ട് നാച്ചുറൽ നമ്പേഴ്സാണ്. അതിൻ്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ ഓഡ് നമ്പേഴ്സിനെ എഴുതിയിരിക്കുക. ക്ലിയർ ആയോ? അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഓഡ് നമ്പേഴ്സിനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, രണ്ട് തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 3 എണ്ണത്തിൻ്റെ കേസിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഉള്ളത്, ക്യാൻ യു റൈറ്റ് ഓൾ ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ വൺ ആസ് ദ ഡിഫറൻസ് ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇതേപോലെ ഏതൊരു ഓഡ് നമ്പറിനെയും നമുക്ക് രണ്ട് നാച്ചുറൽ നമ്പറുകളുടെ, രണ്ട് അടുപ്പിച്ചുള്ള രണ്ട് നാച്ചുറൽ നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കാനായിട്ട്, അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യണം, ആൾജിബ്രിക് മെത്തേഡിൽ വേണം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് മുമ്പ് ഓഡ് നമ്പർ എന്ന് കേൾക്കുമ്പം ആൾജിബ്രിക് ഫോം, ഓഡ് നമ്പറിൻ്റെ ഒരു ഈവൻ നമ്പറിൻ്റെ ആൾജിബ്രിക് ഫോം എന്താണ്, 2x ആണ്. എന്ന് വെച്ചാൽ 2 times ഏത് നമ്പർ വന്നാലും അത് ഒരു ഈവൺ നമ്പർ ആയിരിക്കും അല്ലേ. ഇപ്പോൾ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴും ഒരു ഈവൺ നമ്പർ ആയിരിക്കും. 2 × 1 = 2, 2 × 2 = 4, 2 മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ അതൊരു ഈവൺ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഓഡ് നമ്പർ ആവാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ അകത്തുനിന്ന് ഇതിന് +1, 2x + 1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഇതൊരു ജനറൽ ഫോമാണ്. ഒരു ഓഡ് നമ്പറിൻ്റെ ഓഡ് നമ്പറായി കഴിഞ്ഞാൽ അതിൻ്റെ, ഇപ്പം നമുക്ക് വേറെ ഒന്നും അറിയത്തില്ലെങ്കിൽ 2x + 1 എന്ന് പറയുന്നത്, 2x എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പറാണ്, അതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ എപ്പോഴും, ഇപ്പം 2x എന്ന് പറഞ്ഞാൽ 2x സ്ഥാനത്ത് 4 ആണെന്ന് വിചാരിക്കുക. അപ്പം 2 × 4 = 8, 8 + 1 ആകുമ്പോൾ അത് 9 ആയി, ഓഡ് നമ്പറായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന എല്ലാ ഓഡ് നമ്പേഴ്സിനെ ഞാൻ 2x + 1 എന്നുള്ള രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുക. നമുക്കിനി റൈറ്റ് സൈഡ് ചെയ്യാം. ഓക്കെ, റൈറ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാം എന്താ, നാച്ചുറൽ നമ്പേഴ്സ്, രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, ഇതൊക്കെ നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ന്യൂ നമ്പേഴ്സ് എന്നുള്ള പാഠത്തിൽ. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് എക്സ് എന്നും x + 1 എന്നും ഡിനോട്ട് ചെയ്താൽ മതിയല്ലോ. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള തൊട്ടടുത്തടുത്ത് വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രത്യേകത 1 വീതം കൂടിക്കൂടിയായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ അടുത്തത് x + 1 ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇതിൻ്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള എല്ലാത്തിനെയും നമ്മൾ എക്സ് എന്നും x + 1 എന്നും രീതിയിൽ, അപ്പോൾ നമുക്ക് ഇതേപോലെ എഴുതണം. എന്ന് വെച്ചാൽ വലിയ നമ്പർ ഏതായ x + 1 അവത്തിൽ നിന്ന്, അതിൻ്റെ സ്ക്വയറിൽ നിന്ന് ഈ എക്സിൻ്റെ സ്ക്വയർ നമ്മൾ കുറയ്ക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ 2x + 1 കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അങ്ങനെ 2x + 1 കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അത് കറക്റ്റാണ്. അപ്പം നമുക്ക് ഏതൊരു ഓഡ് നമ്പറിനെയും നമുക്ക് രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി നമുക്ക് എഴുതാൻ പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നോക്കിയേ, ഇത് x + y ദ ഹോൾ സ്ക്വയർ ഫോമിലാണ്. അപ്പം നമുക്ക് x² + 1² + 2 × x × 1 - x² ഇവിടെ x² + 1 + 2 × x × 1 എന്ന് പറഞ്ഞാൽ 2x - x². x² ഉം ക്യാൻസൽ, 2x + 1 എന്ന് കിട്ടും. ആ 2x + 1 തന്നെയല്ലേ ലെഫ്റ്റ് സൈഡിലുള്ളത്. ഓക്കെ, അപ്പോൾ അതായത് അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് ഏത് ഓഡ് നമ്പറിനെയും നമുക്ക് രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി നമുക്ക് എഴുതാൻ പറ്റുമെന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത് അല്ലേ. ഇനി നമുക്ക് ഈ ഓഡ് നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് വേറൊരു ഫാക്റ്റ് കൂടി ഉണ്ട്. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെയുണ്ട്. അതായത് സ്ക്വയർ ഓഫ് ആൻ ഓഡ് നമ്പർ വിൽ ബി ആൻ ഓഡ് നമ്പർ. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യണം.
ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ ഇതേപോലെ, അപ്പോൾ ഓഡ് നമ്പറിൻ്റെ ഫോമാണ് 2x+1 എന്നുള്ളത്. അപ്പം ഈ കോൺസിക്വൻ്റ്ലി നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാലും 2x+1 കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കറക്റ്റാന്ന് പറഞ്ഞത്. അപ്പോൾ ആൾജിബ്രയിക്കലി നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇനി അടുത്തതാണ് ഇതിൻ്റെ സ്ക്വയർ, അതായത് ഓഡ് നമ്പറുകളുടെ സ്ക്വയർ എടുത്താൽ അത് ഓഡ് നമ്പർ തന്നെയായിരിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് ആൾജിബ്രയിക് ഫോമിൽ നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ഫാക്റ്റാണ്. ആ ഫാക്റ്റിനെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഏതാണ് ആൾജിബ്രയിക് ഫോമിൽ 2x+1 ഇതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ടു 2 എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഫോം എന്താണ്, x+y² എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ x+y² ഇവിടെ 2x ആണ്, എക്സിന് പകരം എന്താണ്, 2x ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 2x² എന്നെടുക്കണം ആദ്യത്തത്. 2x² + 1² + 2 × ഇവിടെ എന്താണ്, 2x × 1 എന്ന് വരും. 2x × 1 എന്ന് വരും. ഇനി 2x² എന്ന് പറയുമ്പോൾ 2x² സ്ക്വയർ എടുക്കണം, എക്സിൻ്റെ സ്ക്വയർ എടുക്കണം. 2² എന്ന് പറഞ്ഞാൽ 4 × x² + 1² + 2 × 2 = 4x അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് നോക്കാം ഈ 4x² + 4x ഇങ്ങോട്ട് കൊണ്ടുവരാം 4x, പിന്നെ അതിനുശേഷം ഈ 1 ഇവിടെ എഴുതാം. ഇനി നോക്കിയേ, ഇവിടെ രണ്ടിടത്തും 4x-കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു 4x കോമൺ ആയിട്ട് എടുക്കുക. അപ്പം 4x കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് മിച്ചമുള്ളൂ, ഒരു എക്സ് അല്ലേ ഉള്ളൂ. ഇവിടെ എക്സ് സ്ക്വയർ ആയിരുന്നു, അപ്പോൾ ഒരു എക്സ് വെളിയിൽ എടുത്തിട്ടുണ്ട്, 4 വെളിയിലുണ്ട്, പിന്നെ അകത്ത് ഒരു എക്സ് മാത്രമേ ഉള്ളൂ. പ്ലസ് ഇവിടെ 4x വെളിയിലുണ്ട്, അപ്പോൾ ഇവിടെ 1 മതി അല്ലേ, +1 എന്ന് കിട്ടും. അപ്പം നോക്കിയേ, ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിയേ, ഇത് ഒരു ഓഡ് നമ്പറിൻ്റെ സ്ക്വയറാണ്. ഇവിടെ കിട്ടിയിരിക്കണം 4x മൾട്ടിപ്പിൾ ആണ് x × x+1 അല്ലേ. 4x മൾട്ടിപ്പിൾ ആയി കഴിയുമ്പോൾ അത് എന്തായിരിക്കും, അത് ഈവൺ നമ്പർ ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു +1 ആഡ് ചെയ്താലോ അതെന്തായി മാറും, അതൊരു ഓഡ് നമ്പറായിട്ട് മാറും. അപ്പോൾ അതാണ് എന്ത് ഇവിടെ പറയുന്നത്, സ്ക്വയർ ഓഫ് ആൻ ഓഡ് നമ്പർ വിൽ ബി ആൻ ഓഡ് നമ്പർ. അപ്പോൾ ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ആൻ ഓഡ് നമ്പർ. ഏത് ഓഡ് നമ്പർ എടുത്താലും അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു ഓഡ് നമ്പർ തന്നെയാണെന്നുള്ളത് നമ്മളിപ്പം പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് എങ്ങനെയാണ്, നമ്മളൊക്കെ താഴെ എഴുതാം. അപ്പം ഹിയർ x × x+1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇഫ് യു ആഡ് 1 ടു ദീസ് 1, ഇറ്റ് വിൽ ബിക്കം, അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്, ദെർഫോർ ഇറ്റ് ഈസ് ആൻ ഈവൺ നമ്പർ. ഇഫ് യു ആഡ് 1 ടു ദാറ്റ് ഈവൺ നമ്പർ, ഇറ്റ് വിൽ ബിക്കം ആൻ ഓഡ് നമ്പർ. ഓക്കെ, അപ്പം അതാണ് ഇത്രയേ ഉള്ളൂ അതിനകത്തുള്ളൂ. ഇനി നമുക്കിതിൽ നിന്ന് തന്നെ നമ്മൾ ഒരു കാര്യമോട് നമ്മൾ പറയുന്നുണ്ട്, അതായത് ഓഡ് നമ്പറുകളുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, ഓഡ് നമ്പറുകളുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ, ആ ആൻസറിനെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞു ഓഡ് നമ്പറുകളുടെ സ്ക്വയറുകൾ എടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും ഒരു 4x മൾട്ടിപ്പിളിൻ്റെ കൂട്ടത്തിൽ 1 ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം 4 വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്, 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ നമ്പർ, അതായത് 4x × x+1 എന്നുള്ളത് കംപ്ലീറ്റ്ലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, +1. അപ്പോൾ റിമൈൻഡർ എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും വരുന്നത്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷമോ അല്ലെ കാണുന്നതിനിടയ്ക്കോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കോടെ കൂടെ വായിച്ചു പോകണം. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്, 2 പാറ്റേൺസ് ഉണ്ട്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം ഫാക്ട്സ് നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പം ഇതൊന്നും നിങ്ങൾ ഉപയോഗമില്ലാത്തതാണ് അന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്, കാരണം നിങ്ങൾ ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ ചെല്ലുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പാണ് ഇങ്ങനെ ആൾജിബ്രയിക് ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ ചോദിക്കുന്നത്. അപ്പം എല്ലാവർക്കും ക്ലിയർ ആവണമെന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുവിട്ടാം. അപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റീസാണ്. അപ്പം ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ജോക്ക് ബോർഡ്. ഗുഡ് ബൈ.